ദൈവതിരുനാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു തിരുവചന ചിന്തയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് 139-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിക്കാം. യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. നിൻ്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിൻ്റെ ആത്മാവിനെ ഒളിച്ചു ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ടു ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറകു ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തു ചെന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും. നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ! അവയുടെ ആകത്തുകയും എത്ര വലിയത്! അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കലിരിക്കുന്നു. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ടുപോകുവിൻ. അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ പഴിക്കുന്നവരെ ഞാൻ പഴിക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്തു നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു. അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 139 ദാവീദ് എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ ഹെഡിങ്ങിലൂടെ നമുക്ക് അറിയുവാൻ കഴിയും. ഈ സങ്കീർത്തനത്തെ 4 ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. 24 വാക്യങ്ങൾ ഈ സങ്കീർത്തനത്തിലുണ്ട്. 4 ഭാഗങ്ങളായിട്ട് നമുക്ക് നേരെ വിഭജിച്ചു കഴിഞ്ഞാൽ 6 വാക്യം നമുക്ക് വായിക്കുവാൻ കഴിയും. ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ പറയുന്നത്, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. അറിയുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, ഓൾ നോയിങ് ഗോഡ്, ഒംനീഷ്യൻ ഗോഡിനെ കുറിച്ച്, സർവജ്ഞാനിയായ ഒരു ദൈവത്തെക്കുറിച്ചാണ് നമുക്ക് ആദ്യത്തെ 6 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. എന്നെ അറിയുന്ന ഒരു ദൈവം, എൻ്റെ നടപ്പറിയുന്ന ഒരു ദൈവം, എൻ്റെ കിടപ്പറിയുന്ന ഒരു ദൈവം, ഞാൻ നടക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം, എൻ്റെ ജീവിതത്തിൻ്റെ നാനാ കോണുകളിൽ അവൻ്റെ അറിവ് അവനറിയാതെ ഒന്നുമില്ല, ആ ഒരു ദൈവത്തെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നാം പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, നമ്മെ ആരും അറിയുന്നില്ല, നമ്മെ ആരും മനസ്സിലാക്കുന്നില്ല, നമ്മെ നാം വിചാരിച്ച പോലെ ആർക്കും സഹായിക്കാൻ കഴിയുന്നില്ല എന്ന് നാം പലപ്പോഴും കരുതുന്നുണ്ട്. പക്ഷേ ഇവിടെ നാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുകയാണ്, നമ്മെ പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ ദൈവം നമ്മെ അറിയുന്നുണ്ട്, നമ്മുടെ അന്തരംഗത്തെ അറിയുന്നുണ്ട്, നമ്മുടെ നിനവുകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഒരു സർവജ്ഞാനിയായ ദൈവം നമ്മുടെ ജീവിതവുമായി നാം ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ അത് എന്തൊരു ഭാഗ്യമാണ്. ആ ദൈവത്തെ, നമ്മെ അറിയുന്ന ഒരു ദൈവത്തെ, നമ്മെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ,
നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. നാം ഒരു വാക്ക് പ്രസ്താവിക്കുന്നതിന് മുമ്പേ അതെന്താണെന്നറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ ആ പരിജ്ഞാനം, നമ്മെക്കുറിച്ച് അറിയുന്നു എന്ന് നാം അറിയുന്ന ഒരു പരിജ്ഞാനം ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. കാര്യം ഇത്രയും നമ്മെക്കുറിച്ച് അറിയുന്ന, മനസ്സിലാക്കുന്ന, ജ്ഞാനിയായിട്ടുള്ള ഒരു ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ അതൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്ത ഭാഗം ഏഴാം വാക്യം മുതൽ അതിൻ്റെ 12-ാം വാക്യം വരെ നമുക്ക് കാണുവാൻ സാധിക്കും. നിന്റെ ആത്മാവിനെ ഒളിച്ചു ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ദൈവത്തെ ഒളിച്ചുകൊണ്ട്, ദൈവത്തെ വിട്ടുകൊണ്ട് ഓടുവാൻ ഒരു മനുഷ്യന് കഴിയത്തില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതിനർത്ഥം ദൈവം സർവവ്യാപിയാണ്. ഒംനിപ്രസൻറ്റ് ഗോഡ്. ദൈവം സർവജ്ഞാനിയാണ്, ഒംനീഷ്യൻ ഗോഡാണ്, അതുപോലെ ഒംനിപ്രസൻ്റ് ആയിട്ടുള്ള ദൈവവുമാണ്, സർവവ്യാപിയായ. പലപ്പോഴും മനുഷ്യൻ്റെ ജീവിത രീതികൾ കണ്ടുകഴിഞ്ഞാൽ, വിശ്വാസികളുടെ, ദൈവദാസന്മാരുടെ, ദൈവമക്കളുടെ ജീവിത രീതികൾ കണ്ടുകഴിഞ്ഞാൽ ദൈവമൊന്നും അറിയുന്നില്ല, ദൈവമൊന്നും അറിയാതെയാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് കാണുവാൻ സാധിക്കും. കാര്യം ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പല കാര്യങ്ങളും തെറ്റായിട്ട് ചെയ്യുമ്പോൾ, വിവേകപരമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ക്രൂക്കഡായിട്ട് ചെയ്യുക എന്നൊക്കെ രീതിയിൽ പോകുമ്പോൾ, അവർ ചിന്തിക്കുന്ന ഇതൊന്നും ദൈവം അറിയുന്നില്ലല്ലോ, ഇതൊന്നും ദൈവം കാണുന്നില്ലല്ലോ എന്ന രീതിയിലാണ് പലരും ചെയ്യുന്നത്. ഹല്ലേലൂയ! അതുതന്നെയാണ് ഇവിടെ സങ്കീർത്തനക്കാരനിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സർവവ്യാപിയായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ! മറ്റൊരു അർത്ഥത്തിൽ നാം മനസ്സിലാക്കണം, നമ്മുടെ കൂരിരു താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ എന്നുള്ള വചനം നമുക്ക് കാണുവാൻ സാധിക്കും. നാം നമ്മുടെ പ്രയാസമുള്ള അവസ്ഥകളിൽ, അപകടകരമായ അവസ്ഥകളിൽ, കൂരിരുളിൻ്റെ താഴ്വരകളിൽ പോലും നമ്മോട് കൂടെ വരുന്ന ഒരു ദൈവമുണ്ട്, സർവവ്യാപിയായ. നമ്മുടെ ഏത് അവസ്ഥകളിലും, ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ സിറ്റുവേഷൻ, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ സന്തോഷത്തിലായിരിക്കാം, സങ്കടത്തിലായിരിക്കാം, ഏത് അവസ്ഥകളിലും നമ്മോട് കൂടെ ഉള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നാം ചിന്തിക്കുന്ന സർവവ്യാപിയായ ദൈവം ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവം എല്ലാവിടെയും ഉണ്ട്, എല്ലാ തലങ്ങളിലുമുണ്ട്. എന്നാൽ അതുമാത്രമല്ല നാം മനസ്സിലാക്കേണ്ടത്, സിറ്റുവേഷൻ, ഇപ്പോൾ നമ്മുടെ അവസ്ഥകൾ വ്യത്യാസം വരട്ടെ, നമ്മുടെ നല്ല അവസ്ഥകളിൽ മാത്രം കൂടെ നിൽക്കുന്ന ഒരു ദൈവമല്ല, നമ്മുടെ സങ്കടത്തിലും നമ്മുടെ പ്രയാസങ്ങളിലും കൂടെയുള്ള ഒരു സർവവ്യാപിയായ ദൈവമാണ് നമുക്കുള്ളത്. അതാണ് അതിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും നാം ചിന്തിക്കും, ഇരുട്ട് പോലും എനിക്ക് മറവായിരിക്കുകയില്ല, രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ഹല്ലേലൂയ! പലപ്പോഴും നാം ചിന്തിക്കുക, അത്രയും കൂരിരുട്ടുള്ള അവസ്ഥകളിൽ ഒരു മനുഷ്യനും ഒരു വ്യക്തിക്കും ഒരു ജീവിക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ഹൃദയത്തിലെ വേദനകൾ, പ്രയാസങ്ങൾ, അതിനെയൊക്കെ പ്രകാശപൂരിതമാക്കി അതൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ നഗ്നവുമായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. ദൈവത്തിന് മുമ്പിൽ ഒന്നും മറവായിട്ട് ഇരിക്കുന്നില്ല, ദൈവത്തിന് അതെല്ലാം തെളിവായിരിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ അത്രയും കൂരിട്ട് പോലും വെളിച്ചമായിട്ട് പ്രകാശിക്കുന്നു. അങ്ങനെ നാം ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു വലിയ അത്ഭുതകരമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മെ അറിയുന്ന ഒരു ദൈവം മാത്രമല്ല, നമ്മോട് കൂടെയുള്ള ഒരു ദൈവവും കൂടെയാണ് നമ്മുടെ യഹോവ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഇങ്ങനെ തുടങ്ങി അതിൻ്റെ 18-ാമത്തെ വാക്യം വന്നാൽ
അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു. നിന്റെ വിചാരങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ വിചാരങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ ചിന്തകളെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള ഒരു ദൈവം, സർവവ്യാപിയായിട്ടുള്ള ദൈവം ഇവിടെ കാണുവാൻ കഴിയും. ഒംനിപൊട്ടൻ്റായിട്ടുള്ള സർവശക്തനായിട്ടുള്ള ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. നിർമ്മിക്കുന്ന, സൃഷ്ടിക്കുന്ന ഒരു ദൈവം, സർവസൃഷ്ടിയുടെയും ഉടയവനായിട്ടുള്ള ഒരു ദൈവം, അമ്മയുടെ ഉദരത്തിൽ മെടഞ്ഞ ഒരു ദൈവം. മനുഷ്യന് ഒരു മാസം ആകുമ്പോഴാണ് മെഡിക്കൽ സയൻസിന് ഒരു ഭ്രൂണം ഉണ്ടായി അല്ലെങ്കിൽ അത് വളർന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പക്ഷെ ദൈവത്തിന് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവായതിന് മുമ്പേ നമ്മെ അറിയുന്ന ഒരു ദൈവമാണ്. പലരും മനുഷ്യൻ ഗർഭപാത്രത്തിൽ നിന്ന് ശിശു പുറത്തു വന്ന് ജീവിക്കുമ്പോഴാണ് അവനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അവൻ്റെ സ്വഭാവം, അവൻ്റെ കാര്യങ്ങൾ, അവൻ എങ്ങനെ ഇടപെടുന്നു എന്നെല്ലാം അവൻ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനേക്കാളൊക്കെ മുമ്പേ അനാദിയിൽ നമ്മെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു ദൈവം ഉണ്ട്. നമ്മെ നിർമ്മിക്കുന്ന, അങ്ങനെ നിർമ്മിക്കുന്ന ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് വളർന്നു വരുന്നത് എങ്ങനെയായിരിക്കണം, അവൻ്റെ കാലെങ്ങനെ വളരണം, കൈ എങ്ങനെ വളരണം എന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് നമ്മുടെ അസ്ഥിയെ മെനയുന്ന, നമുക്കുള്ള ആവശ്യമുള്ള നാഡീ ഞരമ്പുകളെ നൽകുന്ന, അതിനനുസരിച്ച് നമ്മെ നിർമ്മിച്ചെടുക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ അത്രയും സർവവ്യാപിയായ ഒരു ദൈവമാണ്. നാമും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളാൽ നാം ബുദ്ധിമുട്ടുന്നുണ്ടാകാം. പലപ്പോഴും നാം ചിന്തിച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞ് വളരുമ്പോൾ നമ്മുടെ ഒരു കാല് മാത്രം വളരുകയാണ് എന്ന് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? പല മനുഷ്യരുടെയും കാലുകൾ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു കാല് മാത്രം വളരുന്നു, ഒരു കാൽ അങ്ങനെ തന്നെ നിൽക്കുന്നു. നാം ഒന്ന് നോക്കിയേ നമ്മുടെ ശരീരത്തിലേക്ക്. ഇത്രയും അത്ഭുതകരമായി, ഇത്രയും മഹത്വമായിട്ട് നമ്മെ നിർമ്മിച്ച ദൈവത്തിൻ്റെ കഴിവ് എങ്ങനെയാണ്? അവൻ നമ്മെ ബാലൻസ് ചെയ്ത്, അതായത് നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ച് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് ദൈവം നമ്മുടെ നാഡീ ഞരമ്പുകളെ, അസ്ഥികളെയൊക്കെ നിർമ്മിച്ച് വളർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഓരോ അണുവും, നമ്മുടെ ഓരോ കോശവും, നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗവും നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത്രയും സർവശക്തനായ നമ്മെ നിർമ്മിച്ച ഒരു ദൈവം നമുക്ക് കാണുവാൻ സാധിക്കും. ഭയങ്കരവും അതിശയകരവുമായിട്ട് ദൈവം നമ്മെ നിർമ്മിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തെക്കുറിച്ച് നമുക്ക് നന്ദിയില്ലെങ്കിൽ, ദൈവം ഈ ലോകത്ത് എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ലെങ്കിൽ, നമ്മുടെ ശരീരത്തിലോട്ട് മാത്രം ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ ശരീരത്തിലോട്ട് മാത്രം നോക്കിക്കഴിഞ്ഞാൽ സ്തുതിക്കുവാൻ സമയം തികയാതെ ഇരുന്നു പോകും നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വളരെ ഭയങ്കരവും അതിശയകരവുമാണ്. നമ്മെ സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പ്, ദൈവത്തിൻ്റെ ആ സർവശക്തിയുള്ള ആ സൃഷ്ടിപ്പ് വളരെ അത്ഭുതകരമാണ്. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെന്നിരിക്കാം, അതറിയുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘടനയും സൃഷ്ടിച്ച ദൈവം രോഗത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. നമ്മെ പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഹൃദയത്തെ മെനഞ്ഞ ദൈവം, നമ്മുടെ മനസ്സിനെ മെനഞ്ഞ ദൈവം, നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ അറിയുന്ന, വിഷമങ്ങൾ അറിയുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന ഒരു ദൈവം തന്നെയാണ്. ഒരു സൃഷ്ടിക്കുവാൻ അറിയുന്ന ഒരുവന് അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരെയാക്കാനും അറിയും. അങ്ങനെ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ദൈവത്തിൽ അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അവൻ നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ കുറവുകളെ നികത്തി തരുവാൻ കഴിയുന്നവനാണ്. അവസാനത്തെ ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. 19 മുതൽ 24 വരെ. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു, രക്തപാതകന്മാരെ എന്നെ വിട്ടുപോകുകയും തുടങ്ങി അവസാനത്തെ വാക്യം, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തേണമേ.
സർവജ്ഞാനിയായ സർവവ്യാപിയായ സർവശക്തനായ ദൈവം നമ്മെക്കുറിച്ച് ഒരു പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയും ഉള്ള ഒരു ദൈവം തന്നെയാണ്. വളരെ പൊടിയും ഏഴയുമായ നമ്മെക്കുറിച്ച് പോലും അവൻ പദ്ധതികളും ഉദ്ദേശങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. 19 മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവമേ നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ദുഷ്ടതയോട് എതിർത്ത് നിൽക്കുന്ന ഒരു ദൈവമാണ്. ആ ദുഷ്ടതയോട് എതിർത്ത് നിൽക്കുന്ന ദൈവം നാമും ദുഷ്ടനിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും തിന്മയിൽ നിന്നും അങ്ങനെയുള്ള അനീതിയിൽ നിന്നും അകന്നു നിൽക്കണം എന്നൊരു ആഗ്രഹമുള്ള ദൈവം കൂടെയാണ്. കാര്യം നമ്മെയും അവനെ പോലെ ആക്കണമെന്നുള്ള അവൻ്റെ ഉദ്ദേശം അതാണ്. അത്രയും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ദൈവത്തെക്കുറിച്ച്, നമ്മെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ. ആ സങ്കീർത്തനക്കാരൻ മനസ്സിലാക്കുന്നത് ദൈവം ദുഷ്ടതയെ പകയ്ക്കുന്നു, തിന്മയെ പകയ്ക്കുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നിർമ്മിക്കപ്പെട്ട ഭയങ്കരവും അതിശയകരവുമായിട്ട് അവൻ്റെ സൃഷ്ടിയായി നിർമ്മിക്കപ്പെട്ട ഞാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകുവാൻ പാടില്ല. ദൈവത്തെ ആഗ്രഹിക്കാത്ത കാര്യം, ദൈവം പകയ്ക്കുന്ന കാര്യം, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. എന്നെ പരീക്ഷിച്ച്, 23-ാമത്തെ വാക്യത്തിൽ കാണുവാൻ, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണം, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയണമേ. ഇതെല്ലാം പറഞ്ഞിട്ട് ദൈവം സർവജ്ഞാനിയാണ്, വ്യാപിയാണ്, സർവശക്തനാണ്, ഇതെല്ലാം അറിയുന്ന സൃഷ്ടിച്ച ദൈവം നമുക്കുണ്ട്. അവൻ നമുക്ക് വേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്, പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മെ സമർപ്പിക്കുവാൻ കഴിയണം. ഒരു ടെസ്റ്റിന് വേണ്ടി, ഒരു പരീക്ഷണത്തിനു വേണ്ടി, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി, ഒരു എക്സാമിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അവൻ നമ്മെ ശോധന ചെയ്ത് നമ്മുടെ അന്തരംഗങ്ങളെ പരിശോധിച്ച് അവസാനത്തെ വാക്യത്തിൽ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തേണം. അതാണ് പറയുന്നത്. ഈ 6 വാക്യങ്ങൾ ഈ ശാശ്വത മാർഗത്തെക്കുറിച്ചാണ്, ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതിയെക്കുറിച്ചാണ് കാണുവാൻ സാധിക്കും. ദുഷ്ടതയെ വെറുത്ത്, അനീതിയെ വെറുത്ത്, അക്രമത്തെ വെറുത്ത്, ആ തെറ്റായ കാര്യങ്ങളെ, പാപത്തെ വെറുക്കുന്ന ദൈവത്തിനെ സേവിക്കുന്ന നാം അതുപോലെ ദൈവം ചെയ്യുന്നത് പോലെ ഇതിനെ വെറുത്ത് ഇതിൽ നിന്നും അകന്ന് ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കേണ്ടത് എന്താ? ദൈവമേ എന്നെ മുമ്പിൽ എന്നെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ആ ശാശ്വത മാർഗത്തിൽ നിന്റെ ആ വലിയ പദ്ധതിയിൽ എന്നെ നടത്തേണമേ. ഇന്ന് നമുക്ക് അങ്ങനെ പറയുവാൻ കഴിയുമോ? ദൈവത്തെക്കുറിച്ച് വളരെ ആഴമായിട്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൽ നിന്നും ദൈവത്തെക്കുറിച്ച് അതിൻ്റെ പല തലങ്ങളിൽ മനസ്സിലാക്കുവാൻ, സ്വന്തം ശരീരത്തിൽ നിന്ന് പോലും ദൈവത്തെ, അവൻ്റെ സൃഷ്ടിയെ മനസ്സിലാക്കുവാൻ ഈ ദൈവഭക്തന് കഴിഞ്ഞു. ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് നമ്മുടെ ശരീരത്തിലോട്ട് നോക്കിക്കൊണ്ട് ഇത്രയും ഭയങ്കരവും അതിശയകരവുമായിട്ട് നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതുമാത്രമല്ല, ദൈവത്തിൻ്റെ പദ്ധതിയിലോട്ട് അതിനു വേണ്ടി സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് ഇന്ന് കഴിയണം. ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ കുറവുകളെ അറിയുന്ന ഒരു ദൈവം, സർവശക്തിയുള്ള, സർവത്തെ നിർമ്മിച്ച ജ്ഞാനിയായിട്ട ദൈവം നമ്മെ എല്ലാം അറിയുന്നു. അവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മുടെ കുറവുകളെ അവൻ നികത്തും, നമ്മുടെ പ്രശ്നങ്ങളെ അവൻ നികത്തും, നമ്മുടെ രോഗങ്ങളെ അവൻ മാറ്റും, നമ്മുടെ പ്രയാസങ്ങളെ അവൻ മാറ്റുവാൻ ശക്തനാണ്. അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ പദ്ധതിക്ക് വേണ്ടി നാം സമർപ്പിച്ചാൽ ദൈവം നമ്മെ ശാശ്വത മാർഗത്തിൽ നടത്തും. നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നാം വിഷമിച്ച് തളർന്ന് നാം മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകുകയില്ല. ദൈവത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.